ബിഗ് ബോസ് വിജയിയാകുന്നവർക്ക് വലിയ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങളിൽ ആരായിരിക്കും വിജയി, ആരെല്ലാമാണ് പുറന്തള്ളപ്പെടുന്നത്, ആർക്കാണ് ശരിക്കും ഒന്നാം സ്ഥാനത്തിന് അർഹത, അങ്ങനെയൊരു ടാസ്ക് മത്സരാർത്ഥികൾക്ക് നൽകിയാണ് ബിഗ് ബോസ് പ്രേക്ഷകരെ ആകാംക്ഷയിൽ എത്തിച്ചിരിക്കുന്നത്. സ്വയം ഏത് സ്ഥാനത്താണ് എന്ന് ആലോചിക്കാനുള്ള അവസരമാണ് ബിഗ് ബോസ് നൽകിയത്. ആരൊക്കെയാണ് യോഗ്യർ, ഇവിടെ തുടരാൻ പറ്റാത്തവർ ആരൊക്കെ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പറഞ്ഞു. ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ ഏറ്റവും അർഹതയുള്ളവരിൽ തുടങ്ങി ഏറ്റവും കുറച്ച് അർഹതയില്ലാത്ത വ്യക്തി എന്ന നിലയിൽ പദവി നൽകേണ്ട സമയമായിരിക്കുന്നു. ഇത് നൽകേണ്ടതും നേടേണ്ടതും പരസ്പര ചർച്ചയിലൂടെ നിങ്ങൾ തന്നെയാണ്. ചർച്ച ചെയ്താണ് തീരുമാനിക്കുന്നത് എങ്കിലും ഓരോരുത്തർക്കും ലഭിക്കുന്ന സ്ഥാനം അനുയോജ്യമല്ലെങ്കിൽ ആ സ്ഥാനം മാറ്റി ചോദിക്കാനുള്ള അവകാശവും ഓരോരുത്തർക്കുമുണ്ട്. സ്വന്തം കഴിവ് തിരിച്ചറിയാതെ മറ്റുള്ളവർ നൽകുന്ന സ്ഥാനം കണ്ണുമടച്ച് സ്വീകരിച്ചാൽ നിങ്ങളുടെ അലസതയും കഴിവില്ലായ്മയും പ്രേക്ഷകർക്ക് വളരെ നല്ല രീതിയിൽ വ്യക്തമാകുമെന്നും ബിഗ് ബോസ് പറഞ്ഞു. ക്യാപ്റ്റൻ രജിത് കുമാറാണ് ആദ്യം ചർച്ച തുടങ്ങിയത്. വില്ലൻ എന്ന പരിവേഷം ഉള്ളതുകൊണ്ടും പുറത്താക്കലിനെ ഒരുപാട് തവണ നാമനിർദ്ദേശം ലഭിച്ചതുകൊണ്ടും താൻ ഒന്നാം സ്ഥാനത്തിന് അർഹനല്ലെന്നും നാലാം സ്ഥാനം മതിയെന്നും രജിത് കുമാർ അവകാശപ്പെട്ടു. അതിനെ അലസാൻഡ്ര എതിർത്തു. അലസാൻഡ്ര പറഞ്ഞത് നാലാം സ്ഥാനമല്ല ഒന്നാം സ്ഥാനമാണ് രജിത് കുമാറിന് വേണ്ടത് എന്നായിരുന്നു. എന്നാൽ രജിത് ഒന്നാം സ്ഥാനത്തിന് അർഹനല്ല എന്ന് ആര്യ പറഞ്ഞു. ഒന്നാം സ്ഥാനത്തേക്ക് ആര്യ ഫുക്രുവിനെയാണ് നാമനിർദ്ദേശം ചെയ്തത്. എന്നാൽ ഫുക്രുവിന് കുട്ടിക്കളിയാണെന്ന് പറഞ്ഞ് രേഷ്മ അതിനെ എതിർത്തു. നിസാര കാര്യത്തിന് പ്രശ്നമാണെന്ന് പറഞ്ഞ് മഞ്ജു പത്രോസും പറഞ്ഞു. ഓരോ ആളുടെയും സ്വഭാവത്തെ കുറിച്ച് പറയരുത്, ഗെയിമിൽ വന്ന് എന്ന് കരുതി സ്വഭാവം മാറ്റാനാകില്ല. അതുകൊണ്ട് സ്വഭാവത്തെ കുറിച്ച് പറയരുത്, എന്റെ സ്വഭാവം വെച്ച് തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തുന്നതാണ് അന്തസ്, ഫുക്രു പറഞ്ഞു. പിന്നീട് ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളെ പറ്റി പറഞ്ഞു. ആര്യ ഒന്നാം സ്ഥാനത്തിനും രഘു രണ്ടാം സ്ഥാനത്തിനും ജസ്ല മൂന്നാം സ്ഥാനത്തിനും മഞ്ജു പത്രോസ് നാലാം സ്ഥാനത്തിനും വീണ അഞ്ചാം സ്ഥാനത്തിനും സൂരജ് ഏഴാം സ്ഥാനത്തിനും അവകാശം ഉന്നയിച്ചു. എട്ട് താൻ പറയുന്നുവെന്ന് ഫുക്രു വ്യക്തമാക്കിയെങ്കിലും അതല്ല ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ വരേണ്ടതാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു. ഒടുവിൽ ചർച്ച നടത്തിയപ്പോഴും തന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞതിനാൽ ഫുക്രു തർക്കത്തിലായിരുന്നു. തനിക്ക് എട്ട് മതിയെന്ന് പറഞ്ഞു. പവൻ പതിനാറാം സ്ഥാനം ആവശ്യപ്പെട്ടു. ജസ്ല മൂന്നാം സ്ഥാനം ആവശ്യപ്പെട്ടതിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. മൂന്നാം സ്ഥാനത്തിന് യോജിച്ചത് പാഷണം ഷാജിയാണെന്നായിരുന്നു മറ്റുള്ളവർ പറഞ്ഞത്. ഏഴാമത്തെ സ്ഥാനം ഏറ്റെടുത്തതിനെ സൂരജിനെ ചോദ്യം ചെയ്തു. എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നുവെന്ന് ജസ്ല പറഞ്ഞപ്പോൾ അതിനെ ആര്യ ചോദ്യം ചെയ്തു. ആര്യ ചേച്ചിയോട് അധികം ഇടപെടാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്ന ആളാണ് ജസ്ല എന്നും ആര്യ വ്യക്തമാക്കി. മത്സരം അവസാനിച്ചപ്പോൾ ആദ്യ അഞ്ച് പൊസിഷനുകളിൽ വന്നവർക്ക് ബിഗ് ബോസ് റിവാർഡ് നൽകി. ഒന്നാം സ്ഥാനത്ത് എത്തിയ ആര്യയ്ക്ക് ഒരു നാമനിർദ്ദേശത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള അവാർഡ് ലഭിച്ചു. രണ്ടാം സ്ഥാനത്ത് എത്തിയ രഘുവിനും ഒരു നാമനിർദ്ദേശം ഒഴിവായി. മൂന്നാം സ്ഥാനത്ത് എത്തിയ ജസ്ലയ്ക്കും ഒരു നോമിനേഷൻ ഒഴിവായി. നാലാം സ്ഥാനത്ത് എത്തിയ മഞ്ജു പത്രോസിനും അഞ്ചാം സ്ഥാനത്ത് എത്തിയ വീണയ്ക്കും ഒരു ജയിൽ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള അവാർഡ് ലഭിച്ചു. അതേസമയം ഓരോരുത്തരും സ്വയം സ്ഥാനം നിശ്ചയിച്ചെങ്കിലും ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് പ്രേക്ഷകർ തീരുമാനിക്കണമെന്നും ബിഗ് ബോസ് വ്യക്തമാക്കി. സമ്മാനം ലഭിച്ചവർ ഓരോരുത്തരും സംസാരിക്കുകയും ചെയ്തു.